السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك مريا قرآن برنام 126 يوم القيامة يكورجم مرنوم مرنان أندر جيودت كورجم وكيولا ويبرنامان نرتي كونديري كوندر. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലികി യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു ആ മഹത്തായ വചനം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യൗമുൽ ഖിയാമ, യൗമുൽ ഹിസാബ്, യൗമുൽ ഖിയാമയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ലോകം, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു അവസാനത്തെക്കുറിച്ച് ചിലതൊക്കെ പറയണമെന്നുണ്ട്. വളരെ വിശാലമായ നിലക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലത്തിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ ധാരാളം പ്രശ്നങ്ങളും കോലാഹലങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഇമാം മഹദി റളിയല്ലാഹു അൻഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലുള്ള മഹദി ഇമാമിൻ്റെ വരവ് ആഗതമാകുമെന്നും ഒക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ നുഅയ്മിനു ഹമ്മാദ് അദ്ദേഹത്തിൻ്റെ അൽ ഫിത്തൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഒന്നാം ഭാഗം 228-ാമത്തെ പേജിൽ പറഞ്ഞൊരു സംഭവം അബ്ദുല്ലാഹിന് മസ്ഊദ് റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇദാ കാനത്ത് സ്വയ്ഹത്തും ഫി റമളാൻ ഫൈനഹു യകൂനു മഅമത്തും ഫി ശവ്വാൽ തംയീസുൽ ഖബാഇദ് ഫി ദിൽ കഅദ വ തസ്ഫിഖു ദിമാ ഫി ദിൽ ഹജ്ജ വൽ മുഹറം. ഒരു റമളാൻ, ആ റമളാൻ ഏതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടില്ല. കാലത്തിൻ്റെ അവസാനമാകുമ്പോൾ ഒരു റമളാനു ഷരീഫിൽ ഒരു ഗംഭീരമായ ഘോരാട്ടഹാസം സംഭവിക്കും. മക്കയിലാണത് സംഭവിക്കുന്നത്. ആ ഘോരാട്ടഹാസത്തിൻ്റെ ആ അതെന്തുമാകാം, ഇന്ന് നാം കേൾക്കുന്ന ബോംബിങ് പോലുള്ള ശബ്ദങ്ങളാകാം, അല്ലാഹു അലം. ചുരുക്കത്തിൽ അതിൻ്റെ പ്രതിധ്വനി ശവ്വാലിലുമുണ്ടാകും, ദുൽക്കഴതിയിലുമുണ്ടാകും. അതിൻ്റെ പ്രതികരണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള അതുണ്ടായാലുണ്ടാകുന്ന പ്രതിഫലനങ്ങളൊക്കെ ശവ്വാലിലും ദുൽക്കഴതിയിലും അത് വ്യാപിക്കും. തസ്ഫിഖുദ്ദിമാഉ ഫീ ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിൽ ധാരാളം രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും, മുഹറമിലും ഉണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മാ മുഹറമിന്ന്, എന്ത് എത്ര എത്രമാത്രം ഗൗരവമായിരിക്കും ആ മുഹറമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടക്കാനിരിക്കുന്ന യുദ്ധകോലാഹലങ്ങളുടെ ആ സംഭവ ബാഹുല്യത്തെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒമൽ മുഹറം എന്ന് മൂന്ന് പ്രാവശ്യം അല്ലാഹുവിൻ്റെ റസൂൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക. അഥവാ മുഹറമിൽ അതിഗംഭീരമായ കോലാഹാട്ടഹാസങ്ങളും ഗംഭീരമായ യുദ്ധ കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകും എന്നതിനെക്കുറിച്ചാണ്. ഹൈഹാത്ത് ഹൈഹാത്ത് യഖ്തലു നാസു ഫീഹാ ഹർജൻ ഹർജ. ആ ദിനത്തിൽ, ആ ദിവസം, ആ മാസം ഒരുപാട് ആളുകൾ വധിക്കപ്പെടും, ഭയങ്കരമായ യുദ്ധം നടക്കും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിൻ്റെ ഉദ്ധരണി തുടരുകയാണ്. അന്ന് ഭൂകമ്പമുണ്ടാകും, ശക്തിയായ ബറുത് തണുപ്പ് അനുഭവിക്കും. അങ്ങനെ ഫിദാ വാഫഖ ശഹ്റു റമളാൻ ഫീ തിൽക സനാലിലത്തൽ ജുമുഅ ഫിദാ സല്ലൈതുമുൽ ഫജ്റ മിൻ യൗമിൽ ജുമുഅ ഫിൻ നസ്ഫി മിൻ റമളാന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ റമളാനിൽ, ആ ഏത് റമളാനാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല, കാലത്തിൻ്റെ അവസാനമാകുമ്പോൾ ഉണ്ടാകുന്ന റമളാൻ, ആ റമളാനു ഷെരീഫിൽ ഫിദാ സല്ലൈതുമുൽ ഫജ്റ നിങ്ങൾ സുബിഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ, അഥവാ വിദാ വാഫഖ ശഹ്റു റമളാന ഫീ തിൽക സനാ ലൈലത്തുൽ ജുമുഅ, ലൈലത്തുൽ ജുമുഅയിൽ ആ ശഹ്റു റമളാനിൻ്റെ തുടക്കം യൗമത്തുൽ ജുമുഅയിലാവുകയും, അങ്ങനെ നിങ്ങൾ ആ ദിവസത്തിലെ പ്രഭാതത്തിലുള്ള സുബിഹി നിസ്കാരം, ജുമുഅ ദിവസത്തിലെ പ്രഭാത സുബിഹി നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഫദ്ഖുലൂ ബുയൂത്തക്കും വഅഗ്ലിഖൂ അബ്വാബക്കും വസുദ്ദൂ കവാക്കും
അൻഫുസക്കും മുസുദ്ദു ആദാനക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നുബുവ്വത്തിൻ്റെ ആ നാവ് കൊണ്ട് കാലത്തിൻ്റെ അവസാനം വരുന്ന ആ സംഭവ വികാസങ്ങളുടെ ആ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൺമുമ്പിൽ കാണുന്നതുപോലെ പറയുന്നു. നമ്മളൊക്കെ കേൾക്കാറുണ്ടല്ലോ, അണുബോംബ് വർഷിച്ചാൽ വീടിൻ്റെ അകത്തിരിക്കണമെന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, എല്ലാ ദ്വാരങ്ങളും അടച്ച് വീടിൻ്റെ അകത്തിരിക്കണമെന്നുമൊക്കെ നാം കേൾക്കാറുണ്ടല്ലോ. ആ നിലക്കുള്ള ഒരു പ്രവചനമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുബഹിൻ്റെ ആ സമയമായി കഴിഞ്ഞാൽ ഒരു യോമുൽ ജുമയിലെ ഒരു പ്രഭാത ദിനത്തിൽ അന്ന് സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീടുകളിലേക്ക് കടക്കണം, കവാടങ്ങൾ അടച്ചുകൊള്ളണം, എന്തെല്ലാം ദ്വാരം കൊണ്ട് റൂമിനുണ്ടോ വീടുകൾക്കുണ്ടോ അതൊക്കെ നിങ്ങൾ അടക്കണം. മുദസ്സിറു അൻഫുസക്കും മുസുദ്ദു ആദാനക്കും ഫൈദാ അഹ്സസ്തും ബിസ്സൈഹതി ഫഖറുല്ലാഹ സുജ്ജദ. ആ സമയത്ത് ഗംഭീരമായൊരു അട്ടഹാസം നിങ്ങൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പടച്ചവന് സുജൂദിലായി നിങ്ങൾ വീഴണം. എന്നിട്ട് സുബ്ഹാനൽ ഖുദ്ദൂസ് സുബ്ഹാനൽ ഖുദ്ദൂസ് റബ്ബുനൽ ഖുദ്ദൂസ് എന്ന ദിക്ക് നിങ്ങൾ ഉരുവിഴണം. അങ്ങനെ വല്ലവനും ഫൈന്നഹു മൻ ഫഅല ദാലിക നജ വമൻ ലം യഫ്അൽ ഹലക, അങ്ങനെ വല്ലവനും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു, അല്ലാത്തവനൊക്കെ നാശത്തിൽ അകപ്പെടുകയും ചെയ്യുമെന്ന് പിന്നെ ഈ കിതാബിൽ ഹമ്മാദ് നുഈമുൽ ഹമ്മാദ് അദ്ദേഹത്തിൻ്റെ അൽ ഫിതൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ കൻസുൽ ഉമാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഹാക്കിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ആ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന ആ കാലഘട്ടം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി മുസ്തദ്റക്കിൽ ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദുൽഹജ്ജ ആയി കഴിഞ്ഞാൽ തജാദബൽ ഖബായിലു വതഗാദർ فينهب الحاج فتكون ملحمه بمن يكسر فيها القتل ويسير فيه الدماء. ഒരു ദുൽഖഅദയെ കുറിച്ച് തിരുനബി പറയുകയാണ്, ഏത് വർഷത്തെ ദുൽഖഅദാണെന്ന് ഹദീസിലില്ല. ഒരു ദുൽഖഅദ മാസത്തിൽ തജാദബൽ ഖബായിലു, ഗോത്രവർഗ്ഗങ്ങൾ പരസ്പരം അവർ പോരാടുകയും വതുഗാദറു അവർ നാടുവിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫൈനഹബുൽ ഹാജ്ജ്, ഹജ്ജിനെത്തുന്ന ആളുകൾക്ക് ഭയമാകും, അവർക്ക് ഭീതിയാകും. ഫതകൂനു മൽഹമത്തും ബിമിന, മിനയിൽ ഗംഭീരമായ ഒരു പോരാട്ടം നടക്കും. യക്സുറു ഫീഹൽ ഖത്ല വയസീലു ഫീഹി ദിമാ, രക്തമൊലിക്കുകയും ധാരാളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യും. ഹത്താ തസീലു ദിമാഉഹും അലാ അഖബത്തുൽ ജംറ, ജംറയുടെ അടുത്ത് വരെ, ജംറത്തുൽ അഖബയുടെ ആ സ്ഥലത്ത് വരെയും ആ അവരുടെ രക്തങ്ങൾ ഒലിച്ചു വരും. ഹത്തായഹ്റബു സാഹിബും ഫൈതി ബൈന റുക്നി വൽ മഖാം, അങ്ങനെ വരുമ്പോൾ ഹത്തായഹ്റബു സാഹിബും, അവരിലുള്ള ഒരു വ്യക്തി ആ കഅബാലയത്തിൻ്റെ പരിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ റുക്നിൻ്റെയും റുക്നുൽ യമാനിൻ്റെയും ഇബ്രാഹിം മഖാമിൻ്റെയും ഇടയിൽ അദ്ദേഹം വരും. ഫയുബായു ബഹുവക്കാരിഹുൻ യുഖാലുഹു, അങ്ങനെ ഫയുബായു ആ മനുഷ്യനെ എല്ലാവരും ബൈഅത്ത് ചെയ്യുകയാണ്, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വരികയാണ്. ബഹുവക്കാരിഹുൻ, കാരണം നേതാവില്ലാത്ത ഒരു സന്ദർഭമാണത്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുവാൻ വേണ്ടി വരുമ്പോൾ ബഹുവക്കാരിഹും, അദ്ദേഹം കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. യുഖാലു ലഹു ഇന്നു ബീത ലറബന ഉനുക്ക യുബായിഉഹു മിസ്ല ഇദ്ദതി അഹ്ലി ബദർ. അദ്ദേഹം ബൈഅത്ത് ചെയ്യുവാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തും, നിങ്ങൾ ബൈഅത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ, ഞങ്ങൾ നേതാവായിട്ട് നിങ്ങൾ വരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ വധിക്കേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അദ്ദേഹം നിർബന്ധിതമായി ആ ബൈഅത്ത് സ്വീകരിക്കുകയും ഇർളാഅൻഹും സാകിനു സമാ ഇവസാകിനുൽ അർള്, എല്ലാ ആളുകളും അദ്ദേഹത്തെ തൃപ്തിപ്പെടുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, يقال يحج الناس معا ويعرفون معا على غير امام فبينما هم نزول بمنى اذ اخذهم كالكلب فثارت القبائل بعضها الى بعض وقتتلو حتى تسير العقبه ثمن. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, ഗംഭീരമായ യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി ഒരു പ്രത്യേകമായ രൂപത്തിൽ നല്ല സ്വഭാവത്തിലുള്ള നല്ല മുഖസൗന്ദര്യമുള്ള ഒരു മനുഷ്യനവിടെ പ്രത്യക്ഷപ്പെടുകയും
ആ വ്യക്തിയെ എല്ലാവരും ബൈഅത്ത് ചെയ്യുകയും ചെയ്യും. അതായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നുബുവത്തിൻ്റെ നാവ് കൊണ്ട് കാലങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഫയഫ്സിഊന ഇലാ ഖൈരിഹിം വയുതൂനഹു, അവരിൽ ഏറ്റവും ഹൈറായ അക്കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെ അവർ ബൈഅത്ത് ചെയ്യുന്നു. ഹുവ മുൽസിഖും വജുഹഹു ഇലൽ കഅബ യബ്കി, ആ നാട്ടിലുണ്ടാകുന്ന യുദ്ധകോലാഹലങ്ങളും പ്രയാസവുമായ ആ സന്ദർഭത്തിൽ ആളുകളൊക്കെ വ്യവരാതിപ്പെട്ട് വിഭ്രാന്തിയിലായി കൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കഅബയിലേക്ക് മുഖം പൊത്തിക്കൊണ്ട് യബ്കി, അദ്ദേഹം കരയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കഅന്നി അൻദുറു ഇലാ ദുമൂഇഹി, അദ്ദേഹം കണ്ണീരൊലിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണീരിലേക്ക് ഞാനിങ്ങനെ നോക്കുന്ന പോലെയുണ്ട്, ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്നത് പോലെയുണ്ട്. ആ അവസരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ പ്രവചിക്കുകയാണ്. ഫിബായു കുർഹൻ, അങ്ങനെ നിർബന്ധിതമായ നിലക്ക് അദ്ദേഹം ആ ബൈഅത്ത് സ്വീകരിക്കുകയും ഫിദാ അദറക്തുമൂഹു ബായ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഫിബായു കുർഹ, നിർബന്ധിതമായി അദ്ദേഹം ആ ബൈഅത്ത് ഏറ്റെടുക്കുന്നു. ഫിദാ അദറക്തുമൂഹു ബായഉഹു ഫഇന്നഹുൽ മഹ്ദിയു ഫിൽ അർളി വൽ മഹ്ദിയു ഫിസ്സമാ, അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വത്തെ നിങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യണം. അദ്ദേഹം മഹദിയാണ്. മഹദിയും ഫിൽ അർള് മഹദിയും ഫിസ്സമാ, ആകാശലോകത്തും ഭൂലോകത്തും ഹിദായത്ത് നൽകപ്പെട്ടതായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അൽ ഫിതൻ എന്ന ഗ്രന്ഥത്തിൽ നുഈമിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇൻഷാല്ലാ ഇത് സംബന്ധമായ നിയമൊക്കെ പറയാനുണ്ട്, അല്പാല്പമായി പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.